അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി എടുക്കണം. നമ്മൾ നേരത്തെ മിക്സിയിൽ വെച്ച നമ്മുടെ ക്രീം ഒന്ന് ഇളക്കി വെച്ച് നമ്മൾക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുക്കുക, വീണ്ടും പാൽ ഒഴിച്ചു കൊടുക്കാം. മറ്റേ നമുക്കൊന്ന് ഇളക്കി എടുക്കണം. രണ്ട് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒന്ന് മഞ്ഞ, ഒന്ന് നമ്മുടെ കാപ്പി കളറാണ് കാപ്പി കളർ. ഇനി നമുക്ക് ഇഡലി തട്ടിൻ്റെ എല്ലായിടത്തും ഒന്ന് നെയ്ത് വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഇഡലി തട്ടിൻ്റെ എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിലേക്ക് ആദ്യം നമ്മുടെ കാപ്പി ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് മഞ്ഞക്രീം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതാണ്, ഞാൻ ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായി വീണ്ടും നമ്മുടെ കാപ്പി കളർ അഴിച്ചു കൊടുക്കാം, മഞ്ഞ കളർ അഴിച്ചു കൊടുത്തു. പിന്നെ അടുത്തതായി നമ്മൾ കുറച്ചും കൂടെ അഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ പൂവാക്കാൻ പോവാണ്. പൂവാണ് ഞാൻ ഇങ്ങനെ ഒരു ഈർക്കള്ളി കഷ്ണം എടുത്തിട്ട് ആ ഈർക്കള്ളിനെ കൊണ്ട് നമ്മൾ പൂവാക്കാൻ പോവാണ്. ഒരു ഒന്നൊന്നര മിനിറ്റ് നമുക്ക് എന്തായാലും വെക്കണതാണ്. അപ്പോൾ നമ്മൾ ആ രണ്ടാമത്തെ ഇതും വെച്ചു. പിന്നെ ഇന്ത്യക്ക് നമ്മൾ അതുപോലെ തന്നെ കളർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒഴിച്ചു കൊടുക്കാം. മറ്റേ നമ്മൾ ലാസ്റ്റ് പൂവാക്കേണ്ടതാണ്. നമ്മൾ ആദ്യം മഞ്ഞ കളർ ഒഴിച്ചു കൊടുത്തു. നമ്മൾ വീണ്ടും ആ കാപ്പി കളർ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് മണ്ണ ഒഴിച്ചു കൊടുത്തു, കുറച്ച് മണ്ണിക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് കാപ്പി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കൊന്ന് കുടിക്കുന്നത് കൊണ്ട് പൂവ് ഷേപ്പിൽ എടുത്ത് വെക്കണം. അപ്പോൾ നമ്മൾ വട്ടത്തിലിട്ടുണ്ട്. നമുക്ക് ഇത് വെന്ത് വെക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. പുള്ളിനെ കൊണ്ട് കുത്തിയാൽ തന്നെ എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ക്രീം കുത്തുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ക്രീമൊന്നും അതിൻ്റെ കിട്ടിയിട്ടില്ല. ഇത് നമ്മൾ സാണ് ചേർക്കും കളക്റ്റായിട്ട് കിട്ടിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് പൊന്തി ബോൾ വഴിയിട്ടുണ്ട്.